വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. ഫ്രഷ് ആൻഡ് യൂസ്ഡ് ടയറുകൾ ഇനി വിശ്വസ്തയോടെ വാങ്ങാം. അലോയ് വീൽ, അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, കാർ വാഷിംഗ് സേവനങ്ങളും. റാസ്റ്റ് ടയേഴ്സ്, പുളിയക്കോട്, വണ്ടൂർ. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്നും നീക്കം ചെയ്ത ഇരുമ്പ് ഗ്രില്ലുകൾ മോഷണം നടത്തിയതാണെന്ന ആരോപണം ആവർത്തിച്ച് ഡിവൈഎഫ്ഐ ഭാരവാഹികൾ. ഡിവൈഎഫ്ഐ പരാതി നൽകുകയും വാർത്ത വരികയും ചെയ്ത സാഹചര്യത്തിലാണ് കാണാതായ സാധനം കണ്ടെത്തിയതെന്നും ഡിവൈഎഫ്ഐ വണ്ടൂർ മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. ഡിവൈഎഫ്ഐ പരാതി നൽകുന്ന സമയത്ത് പ്രസ്തുത സാമഗ്രികൾ എവിടെയാണെന്ന കാര്യത്തിൽ സെക്രട്ടറിക്ക് അറിവില്ലായിരുന്നു എന്നത് സംശയകരമാണ്. വാർത്ത വന്ന ഉടനെ പഞ്ചായത്തിലെ 10 വാർഡ് അംഗം വന്ന ഇരുമ്പ് ഗ്രില്ലുകൾ എവിടെയുണ്ടെന്ന ചാനലുകൾക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ പരിപാടിയുടെ പേരിൽ ഇരുമ്പ് ഗ്രില്ലുകൾ തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളതെന്നും ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി പി രജീഷ് ആരോപിച്ചു. ഡിവൈഎഫ്ഐ കൃത്യമായി ഉന്നയിച്ചത് ഈ ഗ്രാമപഞ്ചായത്തിനകത്തെ ഈ 10 വാർഡിലെ മെമ്പറും ഈ പഞ്ചായത്തിനകത്തെ പ്രമുഖ കരാറുകാരന്റെ തൊഴിലാളികളെ ഉപയോഗിച്ച് ഈ സാധനം കടത്തിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ MCF എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഈ കരാറുകാരൻ്റെ വീടാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ MCF എന്ന് പറയുന്ന കേന്ദ്രം. ആ കേന്ദ്രത്തിനകത്താണ് ഈ സാധനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ കണ്ടെത്തിയ സാഹചര്യത്തിൽ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി പരാതി പിൻവലിച്ചെങ്കിലും ഒരു മോഷണ ശ്രമം ഈ വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ ഈ സാധനങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിയും മറ്റു ഉത്തരവാദിത്തപ്പെട്ട ആളുകളും അറിയാതെ ഒരു വെറുമൊരു മെമ്പർ മാത്രമായിട്ടുള്ള 23 മെമ്പർമാരിലെ ഒരു സാധാരണ മെമ്പറായിട്ടുള്ള ഒരാൾ ഈ സാധനങ്ങൾ കൊണ്ടുപോവുകയാണ്. മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് തട്ടിയെടുക്കാനുള്ളൊരു ശ്രമമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആ ശ്രമം പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു അവകാശവാദവുമായിട്ട് അദ്ദേഹം രംഗത്ത് വന്നിട്ടുള്ളത്. ഒരു കാര്യം മാത്രമാണ് ഡിവൈഎഫ്ഐക്ക് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കാരണം ഒരു കാണാതായി പോയ ഒരു സാധനം കിട്ടിയെന്നതിൻ്റെ പേരിൽ അയാൾ കുറ്റക്കാരനല്ലാതാവുന്നില്ല. ഇതിന് കാരണക്കാരായവർക്കെതിരെ പഞ്ചായത്ത് ഭരണസമിതി നടപടിയെടുക്കണമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റും ഒന്നും അറിയാതെ വെറും ഒരു സാധാരണ മെമ്പറായിട്ടുള്ള ആളാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇതിന് കൂട്ടുനിൽക്കുന്നത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു കരാറുകാരനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഈ സാധനം ഇപ്പോഴുള്ളത്. DYFI ഇതിലൂടെ കൃത്യമാകുന്നത് DYFI ഉന്നയിച്ച ആരോപണം ശരിയാണ് എന്നുള്ളതാണ്. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു മെമ്പറും അതുപോലെ തന്നെ ഒരു കരാറുകാരൻ്റെ തൊഴിലാളികളെയും വെച്ചിട്ടാണ് ഈ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് എന്നാണ് DYFIയുടെ ആരോപണം. മുഖ്യമന്ത്രിയുടെ പരിപാടി അവിടെ നടക്കുമ്പോൾ ഓഫീഷ്യലായിട്ട് മറ്റേ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ അത് മാറ്റണമെന്ന് ആവശ്യപ്പെടുക ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിയോടാണ്. അല്ലാതെ വെറും ഒരു 10 വാർഡിൻ്റെ മെമ്പറായിട്ടുള്ള ഒരാളെടുത്ത് ചെന്നിട്ടല്ല ഒഫീഷ്യലായിട്ട് ഇത് മാറ്റണമെന്ന് പറയുക. അങ്ങനെ ഒരു അറിവ് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിക്കില്ല. അതാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്. ഞങ്ങൾ ഉന്നയിച്ച ആരോപണം ശരിയാണ് എന്നുള്ളതാണ്. അതായത് ഈ ഒരു പരിപാടിയുടെ മറവിൽ അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ അതിൻ്റെ ജാള്യത കുറയ്ക്കാനാണ് അദ്ദേഹം മറ്റ് ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് കാരണക്കാരായ ആളുകൾക്കെതിരെ പഞ്ചായത്ത് ഭരണസമിതി നടപടിയെടുക്കണമെന്നുള്ളതാണ് DYFIക്ക് ഈ വിഷയത്തിൽ ആവശ്യപ്പെടാനുള്ളത്. കാണാതായ സാധനം കിട്ടിയെന്നതിനാൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാതിരിക്കാനാവില്ലെന്നും പഞ്ചായത്ത് ഭരണസമിതി നടപടിയെടുക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വണ്ടൂർ പഞ്ചായത്തിന്റെ MCF കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഒരു കരാറുകാരന്റെ വീട്ടിലാണ്. ഇവിടേക്ക് ഗ്രില്ലുകൾ മാറ്റിയത് സംശയകരമാണ്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ജാള്യത മറയ്ക്കാനാണ് 10 വാടകം DYFIക്കെതിരെ മറ്റാരോപണങ്ങളുമായി രംഗത്ത് വരുന്നതെന്നും ഇവർ പറഞ്ഞു. ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഫൺ സിറ്റി പാർക്ക്, വണ്ടൂർ, നിയർ ബസ് സ്റ്റാൻഡ്. CBSE സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ, വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് PKG LKG ക്ലാസ് മുതൽ 12 വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു. ഓർട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അഫിലിയേറ്റഡ് ടു CBSE ന്യൂഡൽഹി, വണ്ടൂർ.